നമസ്കാരം. ആലപ്പുഴ ജില്ലയിലെ ചെറിയനാട് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും പ്രശസ്തവുമായ ക്ഷേത്രമാണ് ചെറിയനാട്ട് ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കില്ല. കോഴഞ്ചേരി മാവേലിക്കര പാതയിൽ ചെങ്ങന്നൂരിനും മാവേലിക്കരയ്ക്കും മധ്യേ പ്രധാന പാതയിലുള്ള പടനിലം ജംഗ്ഷനിൽ റോഡിന് പടിഞ്ഞാറ് വശത്ത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ചേരമാൻ പെരുമാളിന്റെ കാലത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളതും ഒരു മഹാക്ഷേത്രത്തിന്റെ എല്ലാ അംഗോപാംഗങ്ങളോടും കൂടിയതുമാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തി സുബ്രഹ്മണ്യനാണ്. ഹരിപ്പാട്ടുള്ളതുപോലെ ചെമ്പുമേന വട്ടശ്രീകോവിൽ കിടക്കൂട്ട് ദർശനമായാണ് നിലകൊള്ളുന്നത്. ഇവിടെ നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവലിംഗങ്ങളുമുണ്ട്. ശിവൻ, ഗണപതി, അയ്യപ്പൻ, ഭദ്രകാളി, ശ്രീകൃഷ്ണൻ, ബ്രഹ്മരക്ഷസ്, യോഗീശ്വരൻ, നാഗങ്ങൾ, യക്ഷിയമ്മ എന്നിവരാണ് ഉപപ്രതിഷ്ഠകൾ. ദാരശില്പങ്ങളാൽ സമ്പന്നമാണ് ഈ മഹാക്ഷേത്രം. ക്ഷേത്രവിജ്ഞാനകോശത്തിലും അപ്പൻ നമ്പുരാന്റെ ആട്ടപ്രകാരത്തിലും ചെറിയ നാടിനെ പറ്റിയും ക്ഷേത്രത്തെ പറ്റിയും പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രസിദ്ധ തച്ചുശാസ്ത്ര വിദഗ്ധരും രാജശില്പികളുമായിരുന്ന ഇടവങ്കാട്ട് ആചാര്യന്മാരുടെ വാസ്തുശില്പ വൈഭവവും കലാചാതുരിയും വെളിവാക്കുന്നതാണ് ക്ഷേത്രത്തിന്റെ നിർമ്മിതി. പല ദാരശില്പങ്ങളും ഇവർ വഴിപാടായി നിർമ്മിച്ചു നൽകിയതാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മുഖമണ്ഡപത്തിന്റെ തൂണുകളിലും സോപാനത്തിന്റെ കൈവരികളിലുമുള്ള ശിലാരേഖകൾ പുരാതന ലിപികളിൽ ഉള്ളവയായതിനാലും കാലപ്പഴക്കത്താൽ തേയ്മാനം സംഭവിച്ചിട്ടുള്ളതിനാലും ക്ഷേത്രത്തിന്റെ നിർമ്മാണകാലം നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രധാന പാതയിലുള്ള പടനിലം ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞാറോട്ട് ക്ഷേത്രത്തിലേക്ക് വീതിയേറിയ പാതയുണ്ട്. റോഡിന് കിടക്കുവശമുള്ള പടനിലം കരനാഥന്മാരുടെ സാന്നിധ്യത്തിൽ കായികാഭ്യാസ വേദിയായി ഉപയോഗിച്ചിരുന്നു. ഇവിടെ കിഴക്ക് പടിഞ്ഞാറുമായി രാജപ്രൌഢിയെ ഓർമ്മിപ്പിക്കുന്ന രണ്ട് കളത്തട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിന്റെ നടുഭാഗത്തിന് ഒത്തവരമ്പ് എന്നാണ് പറഞ്ഞിരുന്നത്. മുഖമണ്ഡപത്തിലുണ്ടായിരുന്ന ദാരശില്പങ്ങൾ മണ്ഡപം പുതുക്കി നിർമ്മിച്ചപ്പോൾ ആനക്കൊട്ടിലേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. മുഖമണ്ഡപത്തിലും ബലിക്കൽപുരയിലുമായി അഷ്ടദിക്ക് പാലകന്മാർ, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ മുതലായ ശില്പങ്ങളുമുണ്ട്. ബലിക്കൽപുരയുടെ മേൽത്തട്ടിൽ രാമായണ കഥയും സന്താനഗോപാല കഥയും സ്ത്രീരൂപത്തിലുള്ള ഗണപതിയുടെ ശില്പവും ഈ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ശ്രീകോവിലിന് ചുറ്റുമുള്ള ശിലാരൂപങ്ങൾ അവശേഷിച്ചിട്ടുണ്ടെങ്കിലും ചുവർ ചിത്രങ്ങൾ പുനരുദ്ധാരണ സമയത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന രേഖകൾ കൊടിമരപ്പറയിൽ ഇപ്പോഴും കാണാം. രാജവാഴ്ചക്കാലത്ത് ഉത്തമമായ മുഹൂർത്തത്തിൽ മൃത്യുഞ്ജയൻ എന്ന തന്ത്രി ചെറിയ നാട്ട് ബാലസുബ്രഹ്മണ്യ സ്വാമിയെ ഭക്തജനങ്ങൾക്ക് കലിയുഗകാലത്ത് സ്തുതിച്ചു വാഴ്ത്തുന്നതിന് വേണ്ടി പ്രതിഷ്ഠിച്ചിരിക്കുന്ന മേൽശ്ലോകത്തിലെ ശിശുരാഷ്ട്രമെന്ന പ്രയോഗത്തിൽ നിന്നാണ് ചെറിയ നാട് എന്ന പേര് കൈവന്നതെന്നും പറയപ്പെടുന്നു. കായംകുളം രാജാവിന്റെ അധീനതയിലായിരുന്ന ഈ ക്ഷേത്രത്തിന്റെ ഭരണച്ചുമതല തൃശൂരിനടുത്ത് കണയന്നൂർ ദേശത്ത് ഊവൻപള്ളി മനയുടെയും കൈസ്ഥാനം ചെറിയ നാട് കുമാരമംഗലത്ത് കിഴക്കേടുത്ത് മൂസതന്മാരിലും നിക്ഷിപ്തമായിരുന്നു. പൂജാധികാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനായി മൂത്തേടത്ത് മഠം, വടുകത്തിൽ മഠം, നെടുവേലിൽ മഠം, പുലിമുഖത്ത് മഠം മുതലായ ഊരായ്മക്കാരുടെയും വിളക്കെടുക്കുന്നതിനും മാല കിട്ടുന്നതിനും അകത്തടിച്ച് തളിക്കുന്നതിനും ചെമ്പകശ്ശേരി ഉണ്ണിമാരെയും താന്ത്രിക ചുമതല താഴ്വൻ മഠം തന്ത്രികളെയും രാജാവ് ഏൽപ്പിച്ചിരുന്നു. കരമൊഴിവായി കിട്ടിയതും നാട്ടുകാർ സംഭാവന ചെയ്തതുമായി വളരെയേറെ ഭൂസ്വത്തുക്കളും വെള്ളിയിലും സ്വർണത്തിലുമുള്ള തിരുവാഭരണങ്ങളും ഉണ്ടായിരുന്നു. കാലാന്തരത്തിൽ ഭൂസ്വത്തിൽ നിന്നുമുള്ള വരുമാനം നാമമാത്രമായി തീരുകയും ക്ഷേത്രത്തിലെ നിത്യനിദാനങ്ങൾക്ക് പോലും മതിയാകാതെ വരികയും ചെയ്തപ്പോൾ നാട്ടുകാരുടെ ശ്രമഫലമായി ക്ഷേത്രം ദേവസ്വം ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിക്കുകയും തുടർന്ന് ദേവസ്വം അധീനതയിൽ ആകുകയും ചെയ്തു. നാട്ടുകാർ ചേർന്ന് ശ്രീ സുബ്രഹ്മണ്യ സേവാ സംഘം എന്നൊരു സംഘടന ഉണ്ടാക്കി ദേവസ്വം ബോർഡിന്റെ സഹായത്തോടെ ആനക്കൊട്ടിൽ, അലങ്കാര ഗോപുരം, കിഴക്കേ അമ്പലം, ഉപദേവന്മാരുടെ ക്ഷേത്രങ്ങൾ, ചുറ്റുമതിൽ മുതലായവ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെയും പുനഃപ്രതിഷ്ഠയുടെയും ഘട്ടത്തിൽ നടത്തിയ സപ്താഹ യജ്ഞത്തിന്റെ സമാപന ദിവസം നടന്ന അന്നദാനത്തിന്റെ തുടർച്ചയായി എല്ലാ വർഷവും ഇടവമാസത്തിൽ സപ്താഹ യജ്ഞവും അന്നദാന സദ്യയും നടന്നുവരുന്നു. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശാനുസരണം ഒരു ഉപദേശക സമിതി ക്ഷേത്ര വികസന പ്രവർത്തനങ്ങൾ നടത്തിപ്പോരുന്നു.